പ്രൈം ടൈം തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഈദ് ആഘോഷിക്കാൻ ദുബൈയിലെത്തിയത് റെക്കോർഡ് സഞ്ചാരികൾ. 6 ലക്ഷം വിദേശികൾ ആഘോഷത്തിനെത്തി. ലോകത്തിലെ 25-ാമത്തെ വലിയ അക്വേറിയം എന്ന ബഹുമതി ദുബൈ അക്വേറിയത്തിന് സ്വന്തം. അടുത്ത മാസം മുതൽ പുകവലി നിരോധന നിയമം ദുബൈ കൂടുതൽ കർശനമാക്കുന്നു. പുകവലി കേന്ദ്രങ്ങളും താമസ സ്ഥലങ്ങളും തമ്മിൽ 150 മീറ്റർ അകലം ഉണ്ടായിരിക്കണം. വിദ്യാലയങ്ങൾക്കടുത്ത് പുകവലി പാടില്ല. ദുബൈയിലെ പാം ജുമൈറ ഇനി ഇംഗ്ലണ്ടിലും. പാം ജുമൈറ മോഡൽ ദ്വീപ് നിർമ്മിക്കുന്നത് പൂൾ ഹാർബറിൽ. സംസ്ഥാനത്ത് NDA വിപുലീകരണത്തെ ചൊല്ലി BJPയിൽ ഭിന്നത. KM മാണിയെ സ്വാഗതം ചെയ്ത് പാർട്ടി മുഖപത്രം രംഗത്ത്. മാണി സ്വീകാര്യനല്ലെന്ന് വി മുരളീധരൻ. BJP ദേശീയ നേതൃത്വത്തിന് RSSന്റെ വിമർശനം. അച്ചടക്ക നടപടി നേരിട്ട CPI തിരുവനന്തപുരം മുൻ ജില്ലാ സെക്രട്ടറി വെഞ്ഞാറമൂട് ശശി RSPയിലേക്ക്. സംസ്ഥാന ഘടകത്തിന്റെ നടപടി പരിശോധിക്കുമെന്ന സുധാകർ റെഡ്ഡിയുടെ പ്രസ്താവന ബർദൻ തിരുത്തി. ദിവാകരനെതിരായ നടപടി പാർട്ടി ഭരണഘടന പരിശോധിച്ചുകൊണ്ടാകാമെന്നും ബർദൻ. വാർത്തകളിലേക്ക് വിശദമായി. സംസ്ഥാനത്ത് NDA വികസിപ്പിക്കുന്നതിനെ ചൊല്ലി BJPയിൽ ഭിന്നത. KM മാണി അടക്കമുള്ളവരെ ഒരു വിഭാഗം സ്വാഗതം ചെയ്യുമ്പോൾ സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരന്റെ നേതൃത്വത്തിൽ മറുവിഭാഗം ഇതിനെ എതിർക്കുന്നു. അതേസമയം പാർട്ടി മുഖപത്രമായ ജന്മഭൂമി KM മാണിയെ സ്വീകരിക്കുന്ന നിലപാടാണ് കാണിക്കുന്നത്. BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയാണ് KM മാണിയെ NDAയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഉള്ളടക്കവുമായി ആദ്യം രംഗത്തെത്തിയത്. പത്രത്തിന്റെ റെസിഡന്റ് എഡിറ്ററായ K കുഞ്ഞിക്കണ്ണൻ പാലായിലെ മാണിക്യം എന്ന പേരിൽ ലേഖനമെഴുതി മാണിയുടെ മഹത്വം വാഴ്ത്തി. അന്നു തന്നെ ലേഖനത്തെയും മാണിയെയും സംസ്ഥാന പ്രസിഡന്റ് വി മുരളീധരൻ തള്ളിപ്പറയുകയും ചെയ്തിരുന്നു. ലേഖനത്തിലേത് പാർട്ടി നിലപാടല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ പാർട്ടി അധ്യക്ഷൻ അമിത്ഷായുടെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അമിത്ഷായുടെ ആഹ്വാനം എന്ന തലക്കെട്ടിൽ പത്രം ഇന്ന് വീണ്ടും മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ചു. കേരളത്തിൽ ഇരുമുന്നണികളെന്ന സംവിധാനം തകർക്കാൻ BJP ശ്രമിക്കണമെന്ന് മുഖപ്രസംഗം പറയുന്നു. പാർട്ടി ഇനിയും ശക്തിപ്പെടേണ്ടതുണ്ട്. വോട്ട് സീറ്റാക്കി മാറ്റാൻ ശ്രമിക്കണം. അമിത്ഷായുടെ പ്രഖ്യാപനം പാർട്ടി ഉൾക്കൊള്ളണം എന്നും ഇതിൽ പറയുന്നുണ്ട്. ഞാനും എൻ്റെ ഭാര്യയും തട്ടാനും എന്ന നിലപാടാണ് ചിലർക്ക്. ഇത് മാറണമെന്നും വി മുരളീധരനെ പരോക്ഷമായി പത്രം വിമർശിക്കുന്നു. എന്നാൽ മുഖപ്രസംഗത്തിന് വി മുരളീധരന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. ജന്മഭൂമി പറയുന്ന കാര്യങ്ങൾ വളരെ സദുദ്ദേശത്തോടുകൂടി പറയുന്ന കാര്യങ്ങളാണ്. അതിനെ ദുർവ്യാഖ്യാനം ചെയ്യരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാൻ. അപ്പൊ അടവ് നയം എന്ന് പറയുന്ന പോയിന്റിനെ അമിത്ഷാ അംഗീകരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസ് സംസ്കാരം പ്രതിദാനം ചെയ്യുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് KM മാണി. അങ്ങനെയുള്ള KM മാണിയെ കേരളം കാത്തിരിക്കുന്ന നേതാവാണെന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതീക്ഷിക്കുന്നവര് ഓട്ടമുക്കാലുകളെ മാണിക്യങ്ങളായിട്ട് പ്രതിഫലിപ്പിക്കാൻ ശ്രമിക്കുക. അടവു നയത്തിന് പാർട്ടി ദേശീയ നേതൃത്വം അംഗീകാരം നൽകിയിട്ടില്ലെന്ന വാദവുമായാണ് മുരളീധരനും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും മാണിയുടെ വരവിനെ എതിർക്കുന്നത്. എന്നാൽ NDAക്ക് അക്കൗണ്ട് തുറക്കാൻ വിട്ടുവീഴ്ചകൾ വേണമെന്നാണ് മറുപക്ഷം പറയുന്നത്. NTV UAE. KM മാണിയെ ലക്ഷ്യമിട്ട് BJP സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ നീക്കം നടത്തുകയാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞു കേട്ടിരുന്ന ഒരു സഖ്യം അത് സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണോ? ഏതാണ്ട് ഒരു മൃതാവസ്ഥയിലായ NDA എന്ന് പറയുന്ന മുന്നണി കേരളത്തിൽ പുതുതായി രൂപം കൊള്ളുമോ, ശക്തി പ്രാപിക്കുമോ? പ്രൈംടൈം പരിശോധിക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നു K കുഞ്ഞിക്കണ്ണൻ, ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്റർ ആന്റണി രാജു, കേരള കോൺഗ്രസ് MP ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകർ. ഇത്രയും പേർ നമ്മളോടൊപ്പം ടെലിഫോണിൽ ചേരുന്നു. തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിൽ ശ്രീ അബ്ദുൾ ഹക്കീം, OICC നേതാവ്, കോൺഗ്രസ് പ്രതിനിധി, രാജീവ് പിള്ള, ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് BJP പ്രതിനിധി, ഇരുവരും നമ്മളോടൊപ്പം തത്സമയം സ്റ്റുഡിയോയിൽ. ശ്രീ രാജീവ് പിള്ളയിലേക്ക് ആദ്യമായി. രാജീവ് പിള്ള, ഈ പറഞ്ഞ വാർത്ത താങ്കൾ ഇപ്പോൾ റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞു. സംസ്ഥാനത്ത് BJP
ഈ പറയുന്നത് പോലെ ബിജെപിക്ക് അപ്പുറത്തേക്കുള്ള കക്ഷികളെ നോട്ടം വിട്ട് എൻഡിഎ എന്ന് പറയുന്ന ഒരു സഖ്യത്തിന്റെ വിപുലീകരണത്തിന് ഇപ്പോൾ തയ്യാറെടുക്കുന്നുണ്ട്. അങ്ങനെ തയ്യാറെടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യക്ഷത്തിൽ തയ്യാറെടുപ്പൊന്നും നടന്നതായിട്ട് അറിവില്ല. അങ്ങനെ പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷ അംഗങ്ങളിൽ പോലും അങ്ങനെ ചിന്തകൾ നടക്കുന്നുമില്ല. മൂന്നാം മുന്നണി എന്ന് പറയുന്നത് എപ്പോഴും കേരളത്തിലെ ജനങ്ങൾ ഉള്ളിൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. വർഷാവർഷങ്ങളായിട്ട് അഞ്ചു വർഷം യു ഡി എഫ് അഞ്ചു വർഷം എൽ ഡി എഫ് എന്ന് പറഞ്ഞ് മാത്രം ഭരിക്കുകയാണ്. അതിനൊരു മാറ്റം പൊതുജനം പ്രതീക്ഷിക്കുന്നുണ്ട്. ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ തന്നെയാണ് താല്പര്യം. ഇനി മറ്റാരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെയും ഈ ബി ജെ പിയുടെ സഖ്യകക്ഷികളിലേക്ക് കൂട്ടാൻ താല്പര്യം തന്നെയാണ്. പക്ഷേ അത് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൂന്നാം മുന്നണി എന്ന് പറയുന്നത് ബി ജെ പിയുടെ മുന്നിലുള്ള ഒരു ഒരു ചിന്ത തന്നെയാണ്. ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കുന്നതോ അല്ലെങ്കിൽ മറ്റൊരു കൂട്ടുകക്ഷിയുമായിട്ട് അടുത്ത ഇലക്ഷനിൽ മുന്നിട്ട് ഇറങ്ങുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു അജണ്ട ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ബി ജെ പിക്ക് താല്പര്യമുള്ള ഒരു കാര്യവുമാണ്. ഈ പറയുന്നത് പോലെ രാജിവെച്ച് പുറത്തു വരും മാണിയോട് പറയുന്ന രണ്ടാമത്തെ പാർട്ടിയാണ് ബി ജെ പി. തൊട്ട് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടിയേരിയാണ് നമ്മൾ കണ്ടത്, ബി ജെ സി പി ഐ എമ്മിന്റെ പ്രതികരണമായിട്ടാണ് കണ്ടത് രാജിവെച്ച് വന്നാൽ അപ്പോൾ ആലോചിക്കാമെന്ന്. ബി ജെ പിയും ഇപ്പോൾ ഇത് തന്നെ പറയുന്നു. എന്ന് പറഞ്ഞാൽ ഏതോ ഒരു കക്ഷി നിങ്ങളുടെ യു ഡി എഫിൽ നിന്ന് ഒരുപക്ഷെ രാജിയെ കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിരിക്കുന്നു എന്ന് വേണോ ഇതിനെ കുറിച്ച് കാണാൻ? ഇതെല്ലാം തന്നെ എനിക്കതിനെപ്പറ്റി മാണി സാറിനെ ഈ രണ്ട് പാർട്ടികളും എല്ലാം ക്ഷണിക്കുമ്പോൾ നമുക്ക് തന്നെ ഈ രണ്ട് പാർട്ടികളുടെയും അവരുടെ ഇന്നത്തെ രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടമാണ് അവർക്ക്. ഇപ്പോൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇടതുമുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന സി പി എമ്മും സി പി ഐയും അഖിലേന്ത്യാ തലത്തിൽ തന്നെ ക്ഷീണിച്ച് അവർ വളരെ ശുഷ്കിച്ച് കേരളത്തിലെങ്കിലും ഒരു അടിത്തറ ഉണ്ടാകുമെന്ന് വിചാരിച്ച് കഴിഞ്ഞ ഇലക്ഷനിൽ അതുപോലൊന്നും കിട്ടില്ല. അതേപോലെ തന്നെ ബി ജെ പിയും. ബി ജെ പി 10-30 വർഷങ്ങളായിട്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ബദലായിക്കൊണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി നിയമസഭയിലും ലോക്സഭയിലും അക്കൗണ്ട് തുറക്കാൻ വേണ്ടി അവർ പഠിച്ച പണി മുഴുവൻ പയറ്റും പല കക്ഷികളെയും പല കാലഘട്ടങ്ങളിലും. മുമ്പ് വാജ്പേയി സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് 2001-2002 പോലുള്ള കാലഘട്ടങ്ങളിലെല്ലാം തന്നെ ചെറിയ ഈർക്കിളി പാർട്ടികളെല്ലാം കൂട്ടി പല പരീക്ഷണങ്ങളും നടത്തി നോക്കിയതാണ്. അതിൽ നിന്നൊന്നും തന്നെ പച്ച തൊടാൻ പറ്റാത്തൊരവസ്ഥയിൽ ഏത് അവസരവാദത്തിൻ്റെ ഏതായാലും അല്ലെങ്കിൽ മാണി സാർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ നയത്തെ എല്ലാ കാലത്തും നഗശികാന്തം എതിർത്തിട്ടുള്ള ബി ജെ പി എന്നുള്ള കക്ഷികൾ മാണിസാറ് പള്ളിക്കാരുടെയും വട്ടക്കാരുടെയും സഭയുടെയും ആജ്ഞാനുവർത്തി മാത്രമാണ് കേരളത്തിൻ്റെ താല്പര്യമല്ല മാണിസാറ് സംരക്ഷിക്കുക എന്ന് മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ള ബി ജെ പി അതെല്ലാം വിഴുങ്ങിക്കൊണ്ട് അദ്ദേഹം ഇങ്ങോട്ട് വന്നാൽ അദ്ദേഹത്തെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പരീക്ഷണം നടത്തി അതിലൂടെ ലോക്സഭയിലും നിയമസഭയിലും അക്കൗണ്ട് തുറക്കാമെന്നുള്ളൊരു വ്യാമോഹമാണ്. എന്നാൽ ഇവരോടെല്ലാവരോടും യു ഡി എഫിനോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത് മാണി സാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വളരെ പ്രശസ്തനും പ്രമുഖനുമായ ഒരു നേതാവാണ്. യു ഡി എഫിൻ്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. അദ്ദേഹം ഒരിക്കലും ഇവർ കൊത്തുന്ന ഈ ഇവരിടുന്ന ഈ ചൂണ്ടയിലൊന്നും ഒരിക്കലും കൊത്തുകയില്ല. അതിന് ഇവരാരും തന്നെ വ്യാമോഹിക്കും വേണ്ട എന്നാണ് മാണി സാർ തന്നെ പറഞ്ഞിട്ടുള്ളത്. വ്യാമോഹിക്കേണ്ട. പക്ഷേ രാജീവ് പിള്ള വളരെ കൃത്യമായി എൻ ഡി എ എന്ന് പറയുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടോ, ആരൊക്കെയാണ് അതിന്റെ നേതാക്കൾ എന്ന് ചോദിച്ചാൽ അത് ആരാണെന്ന് വളരെ സജീവമായ രാഷ്ട്രീയ ബി ജെ പി രാഷ്ട്രീയ പ്രവർത്തകർക്ക് പോലും അറിയില്ല. ആ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ. അപ്പോൾ എൻ ഡി എ ശക്തിപ്പെടുത്തണം എന്ന് ആലോചിച്ചാൽ അതിൽ തെറ്റില്ല. അങ്ങനെ വരുമ്പോഴാണ് ഓട്ടക്കാരനെയും അതേപോലെ തന്നെ മാണിക്യവും തമ്മിലുള്ള വ്യത്യാസം വരുന്നത്. കെ എം മാണിയെ ഒരു മാണിക്യമായി തന്നെ കണ്ടെങ്കിലല്ലേ ഇവിടെ എൻ ഡി എ യാഥാർത്ഥ്യമാവുകയുള്ളൂ. അല്ല, എൻ ഡി എ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് മാത്രമായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഒരു കൂട്ട് ഒന്നുമല്ല. എൻ ഡി എ എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ ബേസിൽ ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ഒരു കൂട്ടുകക്ഷി ഗ്രൂപ്പ് തന്നെയാണ് എൻ ഡി എ എന്ന് പറയുന്നത്. കേരളത്തിൽ കോൺഗ്രസുകാരനെയും ഇടതുപക്ഷത്തിനെയും കഥ പറയുകയാണെങ്കിൽ അവർക്ക് കേരളത്തിൽ യു ഡി എഫ് എന്നും എൽ ഡി എഫ് എന്നും കേന്ദ്രത്തിൽ വരുമ്പം യു പി ഐയുമാണ്. അതല്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ എന്ന് പറയുന്നത്. ബി ജെ പി നയിക്കുന്ന എൻ ഡി എ എന്ന് പറയുന്ന ആ ഒരു ഒരു ഗ്രൂപ്പാണ്. കേരളത്തിൽ എൻ ഡി എ എന്ന് പറയുന്നതിൽ ബി ജെ പിയുടെ സഖ്യകക്ഷി എൻ ഡി എയിലെ പ്രധാന സഖ്യകക്ഷികളായ ശിവസേനയുണ്ട്, അതുപോലെ തന്നെ മറ്റു ചില ചെറിയ പാർട്ടികളുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ, ജന്മഭൂമി റെസിഡന്റ് എഡിറ്റർ, നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ കുഞ്ഞിക്കണ്ണൻ, താങ്കളുടെ ലേഖനം പാലായിലെ മാണിക്യം എന്ന് പറയുന്നത് കെ എം മാണി ഒരു മാണിക്യമാണ് എന്ന് താങ്കൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു സമകാലിക രാഷ്ട്രീയം ഉണ്ടാകുമല്ലോ. എങ്ങനെയാണ് താങ്കൾക്ക് ഇപ്പോൾ കെ എം മാണി ഒരു കേരള രാഷ്ട്രീയത്തിലെ മാണിക്യമാണ്, പാലായിലെ മാണിക്യമാണ് എന്ന് തോന്നി തുടങ്ങുന്നത്? എന്തുകൊണ്ട് മാണിയുടെ പ്രസക്തി ഇപ്പോൾ വർദ്ധിക്കുന്നു?
പക്ഷേ മറിച്ചൊരു കാഴ്ചപ്പാട് ബി ജെ പിയുടെ താങ്കളുടെ പത്രം ആ പത്രം ബി ജെ പിയുടെ മുഖപത്രമാണ് ജന്മഭൂമി. അപ്പോൾ ആ പത്രത്തിനെ നയിക്കുന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ പറയുന്നു, ഇതൊരു മാണിക്യമല്ല വെറും ഒരു ഓട്ടക്കാലനയാണ് എന്ന് പറയുന്നു. എങ്ങനെയാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ മാണിക്യവും സംസ്ഥാന പ്രസിഡന്റിന്റെ കാഴ്ചപ്പാടിൽ അത് ഓട്ടക്കാരനെയുമാകുന്നത്? അത് ഓരോരുത്തർക്കും ഓരോ വിലയിരുത്തലുണ്ടല്ലോ. എന്റെ വിലയിരുത്തലാണ് ഞാൻ ഉള്ളത്. എന്റെ വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ പൂർണ്ണമായ അംഗീകരിക്കണമെന്ന് നിർബന്ധമില്ല. ഞാൻ എന്റെ കോളത്തിൽ എന്റെ പ്രതിവാര കോളത്തിലാണ് ഞാൻ എഴുതിയത്. അത് എന്റെ മാത്രം അഭിപ്രായമാണ്. എല്ലാവർക്കും ഒരാളെ കുറിച്ചുള്ള നിഗമനം ഒരുപോലെയാകണമെന്നില്ല. അദ്ദേഹം മാണിയെ കുറിച്ച് മനസ്സിലാക്കിയത് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ മറ്റൊരു അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ല 30 വർഷമായി അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രവർത്തനങ്ങളെ അടുത്തടിയുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ ഒരുപാട് നിയമസഭകളെ കാണുന്ന ഒരാളെന്ന കാര്യത്തിൽ അവരെയൊക്കെ താരതമ്യം ചെയ്യുന്ന സമയത്ത് തമ്മിൽ ഭേദം ചെയ്യുന്ന നിലയിലേക്ക് എനിക്ക് മാണിയെ കാണാൻ സാധിക്കുന്നില്ല. ഈ അഭിപ്രായത്തെ കുറിച്ചൊന്നും ഞാൻ പറയുന്ന കാര്യമില്ല. അദ്ദേഹത്തിന്റെ അഭിപ്രായം സത്യസന്ധമാണോ എന്ന് കേൾക്കുന്ന ആൾക്കാരെ വേണ്ടിയിട്ട് പറയാം. ശരി, ഏതായാലും കേൾക്കുന്ന ആളുകൾ വി മുരളീധരന്റെ അഭിപ്രായം സത്യസന്ധമാണോ എന്ന് വിലയിരുത്തുമ്പോൾ വി മുരളീധരൻ എന്നുള്ള പേര് തൽക്കാലം ഞാൻ മാറ്റി നിർത്തുന്നു. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, അത് ബി ജെ പി നേതാക്കളാണെങ്കിലും മറ്റൊരു പാർട്ടിയുടെ നേതാക്കളാണെങ്കിലും, കെ എം മാണി എന്ന് പറയുന്ന നേതാവിനെ ശരിയായി വിലയിരുത്തേണ്ടിയിരിക്കുന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നു ചുരുക്കത്തിൽ? ശ്രീ കുഞ്ഞിക്കണ്ണൻ, അതായത് വി മുരളീധരൻ എന്നുള്ള നേതാവിനെ മാറ്റി നിർത്തുക, മറിച്ച് കേരളത്തിലെ നേതാക്കളെ, അത് യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും എടുക്കുക, ബി ജെ പി ആണെങ്കിലും, ഈ നേതാക്കൾ എല്ലാം തന്നെ കെ എം മാണി എന്ന് പറയുന്ന നേതാവിനെ ശരിക്ക് ഇനിയും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേകിച്ച് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി. കാരണം താങ്കൾ പറയുന്നത് പോലെ തുടർച്ചയായി പാലായിൽ നിന്ന് ജയിക്കുന്നു, ഇത്രയധികം ബജറ്റ് അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തി, നിയമസഭാ പ്രസംഗം താങ്കൾ കേട്ട് നേരിട്ട് എഴുതിയിട്ടുള്ള വ്യക്തി. ചുരുക്കത്തിൽ കെ എം മാണിയെ ബി ജെ പിയിലെ നേതാക്കളും അതോടൊപ്പം മറ്റ് ചില പാർട്ടിയിലെ നേതാക്കളും യഥാർത്ഥ രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കണമെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ? അല്ല, മനസ്സിലാക്കാത്തവർ മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നെ സംബന്ധിച്ച് എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എഴുതിയിട്ടുള്ള ലേഖനമാണ്. ആ ലേഖനത്തിൽ ഞാൻ ഉറപ്പു വരികയാണ്. മറ്റുള്ളവർക്ക് എന്ത് അഭിപ്രായം ഉണ്ടായാലും ഇതെന്റെ ആശയവുമായി പൊരുത്തപ്പെടുന്ന രീതിയിലല്ല. അദ്ദേഹത്തിന്റെ ആശയവുമായി എനിക്ക് യാതൊരു യോജിക്കില്ല. ഇന്ന ചേച്ചിരുന്നതുകൊണ്ടാണ് ഞാൻ എന്റെ നടത്തുന്നത്. അത് സത്യസന്ധമാണ്. ഈ ഏത് വ്യത്യസ്തമാണെങ്കിലും വ്യക്തികളെ ഈ ഇടയിൽ പൊളിറ്റിക്സ് മാത്രം
ശരി ശരി, അങ്ങനെ തന്നെ താങ്കളുടെ ലേഖനവും താങ്കളും പാർട്ടി നിലപാടിൽ നിന്ന് വേറിട്ട് അത് വളരെ ആവിഷ്കാര സ്വാതന്ത്ര്യം, എഴുത്തിന്റെ സ്വാതന്ത്ര്യം, അത് താങ്കൾ താങ്കളുടെ പ്രതിവാര കോളത്തിൽ എഴുതുന്നു. ഇന്നത്തെ മുഖപത്രത്തിലേക്ക് വരിക, ഇന്നത്തെ മുഖപത്രത്തിലേക്ക് വന്നാൽ ബി ജെ പിയുടെ മുഖപത്രത്തിൽ വളരെ കൃത്യമായി തന്നെ അമിത്ഷായുടെ വാക്കുകൾ എടുത്തു പറഞ്ഞുകൊണ്ട് വോട്ട് അത് സീറ്റാക്കി മാറ്റണം, അതോടൊപ്പം തന്നെ അടവു നയം പരീക്ഷിക്കാം, പ്രാദേശിക സഖ്യങ്ങളാകാം എന്നൊക്കെ പറയുമ്പോഴാണ് താങ്കളുടെ ലേഖനത്തിന്റെ പ്രസക്തിയും മുഖപ്രസംഗവും കൂടെ കൂട്ടിച്ചേർക്കുമ്പോൾ കേരളത്തിൽ എൻ ഡി എ എന്ന് പറയുന്ന സംവിധാനം വിപുലീകരിക്കണമെന്ന് പാർട്ടി മുഖപത്രം ആഗ്രഹിക്കുന്നു, അതിന് സമയമായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത് അതിനേക്കാൾ തന്നെയാണ് അധ്യക്ഷ പദവി ഏറ്റെടുത്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് കേരളത്തിലെ വോട്ട് കൂടിയിട്ടുണ്ട്, പക്ഷെ വോട്ട് മാത്രം പോരാ, സീറ്റും നേടണം എന്നദ്ദേഹം നിർദ്ദേശിച്ചു. ആ നിർദ്ദേശത്തിന്റെ ചോദ്യം പിടിച്ചുകൊണ്ട് അതിന് സ്വാഗതം ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സീറ്റ് കയറണമെങ്കിൽ നയങ്ങളും പരിപാടികളും മാത്രം പോരാ, ചില അടവ് നയങ്ങളും വേണം. എൻ ഡി എ എന്ന് പറയുന്ന അല്ലെങ്കിൽ അർജന്റീനകത്ത് യു സി എ എന്ന് പറയുന്ന രാഷ്ട്രീയ മുന്നണികൾ അടവ് നയം തന്നെയാണ് പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം നാഷണൽ കോൺഫറൻസ്, ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ്, ആ നാഷണൽ കോൺഫറൻസുമായിട്ട് ബി ജെ പി തോന്നിയ സാധ്യതയില്ലല്ലോ. തിരുവനന്തപുരം നിൽക്കുന്നതല്ലേ, ഒരു അഞ്ചു വർഷം കഴിക്കുന്നേ ഇന്നലെ വരെ ബീഹാറിലെ പസ്വാൻ ബി ജെ പിക്ക് എന്തായിരുന്നല്ലോ, ബി ജെ പി സഖ്യമുണ്ടാക്കില്ലേ. അതുപോലെ കോൺഗ്രസിലെ മന്ത്രിമാരെ മന്ത്രിമാരെ അങ്ങനെ ബി ജെ പിയെ ചേർത്ത് എം പി സ്ഥാനാർത്ഥിയാക്കി ജയിപ്പിച്ച് മന്ത്രിയാക്കില്ലേ, ഇതൊക്കെ അടവ് നയമാണ്. പക്ഷേ ശരി, അത് 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 അടവ് നയം തന്നെ അംഗീകരിക്കുന്നു. പക്ഷേ വീണ്ടും സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകൾ, 1991 അടവ് നയം പരീക്ഷിച്ചപ്പോൾ ഉണ്ടായ പേരുദോഷം, അത് പരാജയപ്പെട്ടത് കോലി ബി സഖ്യം, അത് വോട്ട് കച്ചവടക്കാർ എന്നുള്ള പേരുദോഷം ബി ജെ പിക്ക് എങ്ങനെ ലഭിച്ചു? അപ്പോൾ അടവ് നയത്തിനെ പ്രേമിക്കുന്ന ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ആലോചിക്കണം, ജാഗ്രത വേണം. അതല്ല, ഈ ബി ജെ പിയുടെയും അതിന്റെ പൂർവ്വരൂപമായിട്ടുള്ള ജനസംഖ്യത്തിന്റെയും ഒരു വ്യക്തമായ ഒരു സമീപനം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളുമില്ല ഇഷ്ടങ്ങളുമില്ല എന്നാണ്. അതായത് അതിലേക്ക് നിലപാടുകൾ സ്വീകരിക്കും, സഖ്യങ്ങൾ രൂപപ്പെടുത്തും, അത് പരാജയപ്പെട്ടുവെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഉദ്ദേശിക്കുകയല്ല, വിജയം വരെ അത് തുടരുക, അത് ഏറെ രീതിയിൽ എന്നുള്ളതാണ് ഈ ഏറ്റവും സമീകരണം രാഷ്ട്രീയത്തിൽ. അത് പുതുതായിട്ടൊന്നുമല്ല, ഇപ്പോ നമ്മുടെ മുമ്പേ കേന്ദ്രമന്ത്രി മുമ്പേ കാറ പകരത്ത് മരിച്ചു എന്ന് കരുതി മന്ത്രിമാരായ കേന്ദ്രമന്ത്രിമാരായാലും കാറ് കാറിൽ കയറരുത് എന്ന് നിർവ്വഹണം ചെയ്യാൻ പറ്റുമോ? ട്രെയിന് അപകടത്തില് ആൾക്കാർ മരിക്കുന്നു എന്ന് കരുതി ആരും ട്രെയിനിൽ കയറാതിരിക്കോ? ഒന്നുകൊണ്ട് സത്യം എല്ലാരും ആലോചിച്ചെടുത്തു തന്നെയാണ് സത്യം എന്ന ധാരണ. ആ ധാരണ അന്ന് വിജയിച്ചില്ല, വിജയിച്ചാൽ വിജയം പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് അന്ന് രാജീവ് ഗാന്ധിയുടെ അപകടം വരും, അപ്പൊ അത് ആ പരാജയത്തിൽ നിന്നാണ് ബിജെപിയിലേക്ക് ആളുകൾ വേണ്ടത്. ഒരു ഒരു പരീക്ഷണം പരാജയപ്പെടുന്നതുകൊണ്ട് ആ രംഗത്തെ കിടക്കില്ല എന്നുള്ള പകരമുട്ടി ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന നല്ലതല്ല. ഈ മുരളീധരൻ പറഞ്ഞില്ല, അതെ ഞാനാണ്. അല്ല ശരി, ഏതായാലും ശ്രീ കുഞ്ഞിക്കണ്ണൻ, ഇങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ താങ്കളുടെ കാഴ്ചപ്പാടിൽ നോക്കുക, കെ എം മാണി അല്ലാതെ യു ഡി എഫിൽ നിൽക്കുന്ന ഒരു കക്ഷി അല്ലെങ്കിൽ എൽ ഡി എഫിൽ നിൽക്കുന്ന മറ്റ് കക്ഷികൾ എന്ന് പറഞ്ഞാൽ അത് ചെറിയ ചെറിയ കക്ഷികളാ, അത് സി എം പി ആണെങ്കിലും അതുപോലെ തന്നെ ജെ എസ് എസ് ആണെങ്കിലും മറ്റ് പാർട്ടികളാണെങ്കിലും. അപ്പോൾ സ്വാഭാവികമായും എൻ ഡി എയിലേക്ക് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ എൻ ഡി എക്ക് ശക്തിപ്പെടാൻ സാധ്യതയുള്ള കക്ഷി എന്ന് പറയുന്നത് കെ എം മാണിയും കേരള കോൺഗ്രസ് എമ്മുമാണ് എന്ന് പറയുമ്പോൾ, എൻ ഡി എയിലേക്ക് കെ എം മാണിയും കേരള കോൺഗ്രസ് എമ്മും വരുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും മാണിക്കും എൻ ഡി എക്കും എന്ന് കരുതാമോ? അല്ല, താങ്കളുടെ ഒരു നിരീക്ഷണം പറയൂ. ഹലോ, താങ്കളുടെ ഒരു നിരീക്ഷണം പറഞ്ഞാൽ മതി. നിരീക്ഷണം എന്ന് പറഞ്ഞാൽ ബി ജെ പിയുടെ 2 വർഷം മുമ്പ് ഒരു നയരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നയരേഖയിൽ പറയുന്നത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം ലീഗും ഒഴികെയുള്ള ഇരു മുന്നണികളും അണിനിരന്നിട്ടുള്ള കക്ഷികൾ ബി ജെ പിയുമായി നയിക്കാൻ തയ്യാറായ അവരുമായി ചേർന്ന് നിൽക്കാൻ ബി ജെ പി തയ്യാറാണ് എന്ന് ഒരു നയരേഖ
പാസാക്കിയിട്ടുണ്ട് കേരള ലക്ഷ്യം. അതിനുശേഷം അതിലൊരു മാറ്റം വരുന്ന സമയവും അതിനുശേഷം ഉണ്ടായിട്ടില്ല. അതിനെ നോക്കുമ്പോ മാണിയ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്കാരും കോൺഗ്രസും അതുപോലെ രാഷ്ട്രീയത്തില് ഉൾപ്പെടാൻ ബി ജെ പി തയ്യാറായെന്നുള്ളതാണ്. ആ ആ പ്രഖ്യാപിത നയം മുന്നിലെത്തിക്കുകയാണെങ്കിൽ നയം മാറ്റുമ്പോ അത് മാറ്റിപ്പെടുത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് പറയാം. തീവ്രമായ മാറ്റിയിട്ടില്ല. യെസ്, വളരെയധികം നന്ദി ശ്രീ കെ കുഞ്ഞിക്കണ്ണൻ. കെ കുഞ്ഞിക്കണ്ണൻ ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്റർ, വളരെയധികം നന്ദി. ഇതാണ് ശ്രീ രാജീവ് പിള്ള. വളരെ കൃത്യമായി തന്നെ പാർട്ടി മുൻപും പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും അതോടൊപ്പം മുസ്ലിം ലീഗും ഒഴികെ ഉള്ള ആളുകളെ ഉൾപ്പെടുത്തി പാർട്ടി ശക്തിപ്പെടുത്താം, മുന്നണി ശക്തിപ്പെടുത്താമെന്നുള്ള നയരേഖയുണ്ട്. ആ നയരേഖ തിരുത്തിയിട്ടില്ല, അതിൽ നിന്ന് പാർട്ടി മാറി ചിന്തിച്ചിട്ടുമില്ല, അത് നടപ്പാക്കാൻ ശ്രമിച്ചില്ല. ഇപ്പോൾ നടപ്പാക്കാൻ ശ്രമിക്കാൻ പറ്റിയ രാഷ്ട്രീയ സാഹചര്യമാണ് എന്ന് കുഞ്ഞിക്കണ്ണൻ കാണും. അതെ, അങ്ങനെ ഒരു നയരേഖ ഉള്ളതാണ്. ആ നയരേഖയുടെ പ്രകാരമാണ് മറ്റുള്ള ആളുകൾ പുറമെ നിന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ പുറമെ നിന്ന് നോക്കിക്കാണുന്നവർ പറയുന്നത് ഇനിയൊരു സഖ്യം ബി ജെ പിക്ക് ഉണ്ടാക്കാം, ബി ജെ പിക്ക് ഉണ്ടാകണം എന്ന് പറയുന്നത്. ആ സഖ്യത്തിൽ മാണി എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമല്ല, സി എം പി രണ്ടായി പിളർന്നു പോയത് എന്തുകൊണ്ടാണ്? സി എം പിയുടെ നേതൃനിരയിലുള്ള എം വി രാഘവന് ഇതിലേക്ക് ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടാൻ പറ്റാതെ പോയപ്പോഴും സി എം പി രണ്ടായി. അരവിന്ദാക്ഷൻ ഒരു ഗ്രൂപ്പും മറ്റേത് വേറൊരു ഗ്രൂപ്പ് ആയി. അവർ ഇനി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമോ വലതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കുമോ എന്ന് ചിന്തിക്കേണ്ടത് അവരാണ്. അവർ മാറി ചിന്തിച്ചിട്ട് ബി ജെ പിയുമായി ചർച്ചയ്ക്ക് വന്നാൽ ഒരുപക്ഷെ ബി ജെ പി അതിനെ സ്വീകരിച്ചല്ലോ. സി എം പി ഒക്കെ വരുന്നതിനേക്കാൾ നല്ലത് വോട്ടിന്റെ എണ്ണത്തിൽ, സീറ്റിന്റെ എണ്ണത്തിൽ, ആൾബലത്തിൽ, വേരോട്ടത്തിൽ ഒക്കെ കേരള കോൺഗ്രസ് എമ്മായിരിക്കും നല്ലത്. ഇല്ല, മാണി വരണ്ടെന്നല്ല പറഞ്ഞത്, മാണി വരണ്ടെന്ന് മുരളീധരൻ പറഞ്ഞിട്ടില്ല. മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് മാണി രാജിവെച്ച് വരികയാണെങ്കിൽ അന്നേരം ചിന്തിക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മാണിയായിട്ട് ചർച്ചയ്ക്ക് വെക്കാമെന്ന് പറയുന്നുണ്ടല്ലോ. അടവ് നയം എന്ന് ഉദ്ദേശിക്കുന്നത് അണ്ടർ ടേബിൾ ഇതൊന്നും ഇല്ലാന്ന് പറഞ്ഞിരിക്കുന്നത്. അടവ് നയം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ആ വേണ്ട എന്ന് പറയുന്നത് നേരെ അല്ലാത്ത ഒരു കാര്യവും ചെയ്യേണ്ട. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം ഒരു പ്രേക്ഷകൻ. ഹലോ, കേൾക്കാമോ? ഹലോ, ഹലോ, പറയൂ പേര്. ഹലോ, യെസ് പറഞ്ഞോളൂ. ആ തീർച്ചയായിട്ടും കേൾക്കാം, ആ തീർച്ചയായിട്ടും കേൾക്കാം, പറയാമല്ലോ. ഓക്കെ, പേര് ഷാജി, അബുദാബിയിൽ നിന്നാണ് വിളിക്കുന്നത്. പറഞ്ഞു, കോൾക്കട്ടായി പോയി തോന്നുന്നു. ഹക്കീം, ഇത് എങ്ങനെ മാണിയിലേക്ക് ബി ജെ പി എത്തുന്നു എന്നുള്ളതാണ്. കാരണം ബി ജെ പി എങ്ങനെ മാണിയിലേക്ക് എത്തുന്നു, ബി ജെ പിക്ക് മാണിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ എന്തുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ആന്റണി രാജു നമ്മളോടൊപ്പം ചേരുന്നു, കേരള കോൺഗ്രസ് എം ജനറൽ സെക്രട്ടറി. ശ്രീ ആന്റണി രാജു, കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് കണ്ടിരുന്നതും കേട്ടിരുന്നതും കോടിയേരി ബാലകൃഷ്ണൻ കെ എം മാണിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ലേഖനം എഴുതുന്നു, ഇന്ന് ജന്മഭൂമിയിൽ ലേഖനം എഴുതുന്നു കെ കുഞ്ഞിക്കണ്ണൻ ജന്മഭൂമിയുടെ റെസിഡന്റ് എഡിറ്റർ, രണ്ട് ദിവസം മുൻപ് ലേഖനം എഴുതുന്നു, ഇന്ന് മുഖപ്രസംഗവും വരുന്നു ജന്മഭൂമിയിൽ. മാണിയെ സ്വാഗതം ചെയ്തുകൊണ്ട് ജന്മഭൂമിയും ദേശാഭിമാനിയും ലേഖനം എഴുതി മത്സരിക്കുന്നതിന്റെ സാഹചര്യം, രാഷ്ട്രീയ സാഹചര്യം എന്തായിരിക്കും? ലേഖനം എഴുതിയ ആളുകൾ തന്നെയാണ് അതിന് മറുപടി പറയേണ്ടത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെല്ലാവർക്കും ഇഷ്ടമാണ്, ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് സന്തോഷമുള്ള. പക്ഷെ ഒരു കാര്യം ഞങ്ങൾ അടിവരയിട്ട് പറയാം, ബി ജെ പിയുമായിട്ട് രാഷ്ട്രീയ ബന്ധത്തിനുള്ള യാതൊരു അജണ്ടയും കേരള കോൺഗ്രസ് ഇല്ല എന്ന് മാത്രമല്ല, അത്തരം ഒരു രാഷ്ട്രീയ മണ്ടത്തരം കാണിക്കാൻ കേരള കോൺഗ്രസ് തയ്യാറല്ല. കേരള കോൺഗ്രസിന്റെ മതേതര സ്വഭാവമുള്ള കേരള കോൺഗ്രസ് പാർട്ടി ഇന്നപ്പോ ബി ജെ പി കേന്ദ്ര അധികാരത്തിൽ വന്നു എന്ന് കണ്ടതുകൊണ്ട് അതിന്റെ പുറകെ ഒന്നും പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കേരള കോൺഗ്രസ് പാർട്ടി. അങ്ങനെ ബി ജെ പിയുടെ ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അവര് ആ സ്വപ്നം ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്കുക. കേരള കോൺഗ്രസ് പാർട്ടിയെ ഓർത്ത് പ്രതീക്ഷിച്ച് ബി ജെ പി അങ്ങോട്ട് ഒരു മുന്നണി ഉണ്ടാക്കി കളയാമെന്നുള്ള സ്വപ്നവുമായി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. കേരള കോൺഗ്രസ് പാർട്ടിയുടെ മതേതര സ്വഭാവം അറിയാം, ബി ജെ പിയുടെ വർഗീയ സ്വഭാവം ഇന്ത്യയിലെ ജനങ്ങൾക്കറിയാം, ഇതൊന്നും മറക്കാറായിട്ടില്ല. അതുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധാനം ചെയ്ത ജനവിഭാഗങ്ങളുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു നിലപാടും കേരള കോൺഗ്രസ് പാർട്ടി കൈക്കില്ല. എന്തുകൊണ്ടാണ് ഇപ്പൊ ബി ജെ പി ഇത്തരം ഒരു രാഷ്ട്രീയമായ ഒരു പാപ്പരത്വത്തിന് തയ്യാറായിക്കൊണ്ട് അവരുടെ മുഖപത്രത്തിൽ ഇങ്ങനെ ലേഖനങ്ങൾ അടിക്കടി എഴുതുന്നു എന്നുള്ളത് ഞങ്ങളെപ്പോലെ അത്ഭുതപ്പെടുത്തുകയാണ്. അങ്ങനെയൊന്നും കേരള കോൺഗ്രസിന് കിട്ടാവുന്ന പ്രതീക്ഷയോട് ബി ജെ പി ഇനി അധികം ലേഖനം എഴുതി മഷി കളയേണ്ട കാര്യം. ശ്രീ ആന്റണി രാജു, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കേട്ടിരുന്നു
അതിനും കുറച്ചും കൂടെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ജോസ് കെ മാണി മന്ത്രിയാകും എന്ന് കേട്ടിരുന്നു കോൺഗ്രസിൽ. അത് നടക്കാതെ വന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വന്നപ്പോൾ ജോസ് കേരള കോൺഗ്രസ് എം പോകുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് എം എൻ ഡി എയുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ ഒരു മന്ത്രിയെ ലഭിക്കും. കാരണം കേരളത്തിൽ ഒരു മന്ത്രി നൽകണമെന്ന് ബി ജെ പിക്ക് ആഗ്രഹമുണ്ട്. എം പി ഇല്ല, ഒരു എം പിയെ കിട്ടും, മന്ത്രിയെ നൽകാം. ജോസ് കെ മാണി മന്ത്രിയാകും, മറ്റ് നേട്ടങ്ങളുണ്ട്. അപ്പോൾ ഒരു പക്ഷേ മകനെ മന്ത്രിയാക്കണമെന്ന് കേരള കോൺഗ്രസ് എം ചെയർമാൻ ആഗ്രഹിക്കുന്നുണ്ടാകും. അങ്ങനെ ഒരു ആഗ്രഹവും കേരള കോൺഗ്രസ് ചെയർമാൻ ഉണ്ടെന്ന് കോൺഗ്രസ് ബി ജെ പി കരുതണ്ട. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ആദർശങ്ങളെ ബലിയഴിക്കുന്ന ഒരു പാർട്ടിയുമല്ല കേരള കോൺഗ്രസ് പാർട്ടി. ബി ജെ പിക്കാരെ മന്ത്രിയാക്കണമെങ്കിൽ അത്ര സ്നേഹമുണ്ടെങ്കിൽ ഓരോ അജോപാലിനെ അങ്ങോട്ട് ആക്കിക്കോട്ടെ. ഞങ്ങളിനി മന്ത്രിയല്ല പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കേരള കോൺഗ്രസ് പാർട്ടി ബി ജെ പിയുമായി ഒരു സഖ്യത്തിനും ഒരു കാരണവശാലും കേരള രാഷ്ട്രീയത്തിന് അതിനൊരു അങ്ങനെ ഒരു അജണ്ട ഇല്ല. അങ്ങനെ ഒരു പ്രതീക്ഷയുമായി ബി ജെ പി ഇനി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു അജണ്ട ഇല്ല. ശ്രീ ആന്റണി രാജു, താങ്കൾ കാര്യങ്ങൾ കുറെയൊക്കെ തുറന്നു പറയുന്ന ഒരു നേതാവാണ്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. താങ്കൾ കേരള കോൺഗ്രസ് എമ്മിനെ എൻ ഡി എയിലേക്ക് വിളിക്കുന്നു, അതോടൊപ്പം എൽ ഡി എഫിലേക്ക് വിളിക്കുന്നു. ശരിക്കും സത്യത്തിൽ ആത്മാർത്ഥമായി പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിന് യു ഡി എഫ് മടുത്തോ? അല്ല, അത് കേരള കോൺഗ്രസ് പാർട്ടിയെ വിളിച്ചവരോടാണ് ചോദിക്കുന്നത്. ഞങ്ങൾ മടുത്തെങ്കിൽ ഞങ്ങളല്ലേ പറയുന്നത് ഞങ്ങൾ പോകുന്നു എന്ന്. ഇത് വിളിക്കുന്നവർ എന്തുകൊണ്ടാണ് പറയുന്നത് അവരോട് ചോദിക്കണം. സി പി എമ്മും ബി ജെ പിയും ഒരുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയെ വേണം വേണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് മറുപടി പറയേണ്ടത് ഞങ്ങളല്ലല്ലോ, അവരല്ലേ പറയേണ്ടത്. അതാണ് ആന്റണി രാജു, അതാണ് ആന്റണി രാജു വളരെ കൃത്യമായി. അവർക്ക് നിങ്ങളുടെ ശക്തി അറിയാം, നിയമസഭയിലെ അംഗബലം അറിയാം, ഏതൊക്കെ ജില്ലകളിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്നറിയാം. അതുകൊണ്ട് സ്വാഭാവികമായും നിങ്ങളുടെ കരുത്ത് കണ്ട് മോഹിക്കുന്നതാകാം. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണിനെ, തറവാട്ടി പിറന്ന ഒരു പെണ്ണിനെ കെട്ടണമെന്ന് ആരെങ്കിലും ഒക്കെ ആഗ്രഹിച്ചാൽ അങ്ങനെ പെണ്ണ് തന്നുകൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇത് മാത്രമല്ല ശ്രീ ആന്റണി രാജു, പെണ്ണങ്ങനെ നിന്നുകൊടുക്കുന്നില്ലെങ്കിൽ പോലും ഒരു ചൂണ്ടയിട്ട് നോക്കാം, കിട്ടുകയാണെങ്കിൽ ഒരു പുളിങ്കൊമ്പിൽ പിടിക്കാലോ എന്ന് വിചാരിക്കുന്നുണ്ടാകാം. എന്തോ, ഒരു പുളിങ്കൊമ്പിൽ പിടിക്കാലോ എന്ന് വിചാരിക്കുന്നുണ്ടാകാം. അല്ല, അത് അവരങ്ങനെ വിചാരിച്ചോട്ടെ, അവരുടെ ആഗ്രഹത്തിനൊന്നും ഞങ്ങൾ അവരുടെ സ്വപ്നങ്ങൾക്കൊന്നും ഞങ്ങൾ അവരെ ഒന്നും കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കേരള കോൺഗ്രസ് പാർട്ടിയായി ഇടതുപക്ഷ മുന്നണിക്കും വലതുപക്ഷ മുന്നണിക്കും ബി ജെ പി മുന്നണിക്കും ഇതുപോലെ സ്വീകാര്യമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ മാറ്റിയെടുക്കുവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. പക്ഷെ ഞങ്ങളെ നമ്മളെടുത്തണം, ഞങ്ങൾ ഒരുപ്പോഴും മുന്നണി നിൽക്കുകയാണ്. അഖിലേന്ത്യാ കാര്യത്തിൽ യു പി എയുടെ ഭാഗമാണ്, കേരളത്തിൽ യു ഡി എഫിന്റെ ഭാഗമാണ്. കേരള കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ ഒരു മുന്നണി ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് മറിച്ചൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ബി ജെ പിയുമായി ഒരു രാഷ്ട്രീയ സഖ്യം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഒരു അനുകൂലമായ പ്രതികരണവും ബി ജെ പി പ്രതീക്ഷിക്കില്ല. മാണി സാർ ഒരു മാണിക്യമാണോ ഓട്ടക്കാലണയാണോ? രണ്ടുപേര് രണ്ട് രീതിയിലാണ് പറയുന്നത്. അതെ, അത് ബി ജെ പിക്കകത്തുള്ള അഭിപ്രായ വ്യത്യാസം മറന്നീക്കി പുറത്തു വരികയാണല്ലോ ഇത്. അതിനുവേണ്ടി അവര് തമ്മിലുള്ള ഭിന്നത മറന്നീക്കാൻ ഞങ്ങൾ എന്തിനാ ഉപയോഗിക്കുന്നത് കേരള കോൺഗ്രസ് പാർട്ടിയെ? കേരള കോൺഗ്രസ് പാർട്ടിയെ പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഒന്നും കാത്തിരിക്കണ്ട. യെസ്, കേരള കോൺഗ്രസ് പാർട്ടി ഒരു മുഖ്യമന്ത്രിയെ പ്രതീക്ഷിക്കുന്നുണ്ടോ ഇനിയുള്ള ഈ ഒന്നൊന്നര വർഷമെങ്കിലും? തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് പാർട്ടി അതിവിദൂര ഭാവിയിൽ ഒരു മുഖ്യമന്ത്രിയെ കേരളത്തിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പല കാരണങ്ങൾ കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുഖ്യമന്ത്രിക്ക് അർഹതയുണ്ട്, യോഗ്യതയുണ്ട്. ഒരുപക്ഷെ മുന്നണിയിൽ കക്ഷിയുടെ വലിപ്പം കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി മൂന്നാം സ്ഥാനത്താണെങ്കിലും മുഖ്യമന്ത്രിയാകാനുള്ള വ്യക്തിയുടെ വലിപ്പം കൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടി ഒന്നാം സ്ഥാനത്താണ്. ഇതിനു മുമ്പും കോൺഗ്രസ് മുന്നണിയിൽ തന്നെ ഘടകകക്ഷികളെ മുഖ്യമന്ത്രിയാക്കിയ രാഷ്ട്രീയ ചരിത്രമുണ്ട്. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കോൺഗ്രസ് മുന്നണിയിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇനി അവസരം കിട്ടേണ്ട പാർട്ടി കേരള കോൺഗ്രസ് പാർട്ടിയാണ്. എന്തുകൊണ്ടും കേരള രാഷ്ട്രീയത്തിൽ ഇന്ന് മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യനായ വ്യക്തി കെ എം മാണി സാറാണെന്നുള്ളത് മുന്നണി വ്യത്യാസത്തിന് അതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും പൊതുസമൂഹവും അംഗീകരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി കെ എം മാണി സാറിന് മുഖ്യമന്ത്രിയാകുന്ന ദിവസങ്ങൾക്കായി കാത്തിരിക്കും. യെസ്, വളരെയധികം നന്ദി ശ്രീ ആന്റണി രാജു ചർച്ചയിൽ പങ്കെടുത്തിൽ, വളരെയധികം നന്ദി. ഹക്കീം, കാര്യങ്ങളാകെ കുഴഞ്ഞു മറിഞ്ഞു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒന്ന്, കേരള കോൺഗ്രസ്, ഞാൻ താങ്കളിലേക്ക് വരാൻ ഒരു പ്രേക്ഷകൻ കുറച്ച് സമയമായി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ദയവായി ക്ഷമിക്കുക. ഹലോ, കേൾക്കാമോ? ഹലോ, നമസ്കാരം. നമസ്കാരം, പറയൂ പേര്.
ശ്രീ ജോയ് എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ കാണുന്നത്? ബി ജെ പി ഈ വിഷയം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ കൂടെ സംസാരിച്ച ആന്റണി രാജു ഇല്ലേ, ഈ ആന്റണി രാജുവിന്റെ നെഞ്ചില് കൈ വെച്ചിട്ട് ആന്റണി രാജുവിന് പറയാൻ പറ്റുമോ ഒരു ഒറ്റയ്ക്ക് എൽ ഡി എഫിലോ യു ഡി എഫിലോ അല്ലാതെ നിന്നുകൊണ്ട് നെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? ഈ ആന്റണി രാജു തിരുവനന്തപുരം ജില്ലയില് എങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടായെന്ന് അയാൾക്ക് തന്നെ അറിയാം നല്ലോണം. കേരള കോൺഗ്രസ് എന്ന് പറയുന്ന സ്ഥാപനം അവിടെ ഇല്ല. എൽ ഡി എഫിന്റെ ഒറ്റ സപ്പോർട്ടോടുകൂടിയാണ് അന്ന് ഒരു പ്രാവശ്യം ജയിച്ചത്. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ ജയിക്കാത്ത ഒരാളാണ് ഈ ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രി ആക്കണം, മറ്റേതാക്കണം, മറിച്ചതാക്കണം എന്ന് പറയുന്നത്. എന്ത് അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കണം, മോനെ കേന്ദ്രത്തിൽ മന്ത്രിയാക്കണം, ഇതെന്താ ഇത് വെള്ളരിക്കപ്പെട്ടണോ എന്നോ? ബി ജെ പിക്ക് ഇതിന്റെ ഒരു ആവശ്യമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ 17% വോട്ട് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കിട്ടിയിട്ടുണ്ട്, ശരിയല്ലേ? ആ അതിന്റെ വേറൊരു കാര്യം, ഈ കേരള കോൺഗ്രസ് എങ്ങനെ ഉണ്ടായെന്ന് അറിയാമോ? അതിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് മഹാനായ ശ്രീമാൻ ആർ ചന്ദ്രനെ മുഖ്യമന്ത്രി ആക്കിയപ്പോഴത്തേക്ക് കോൺഗ്രസ് നിന്ന് പിഴങ്ങിപ്പോയവരാണ് ഈ പറയുന്നത്. അന്നാണ് ബി ടി ചെറുപ്പ് അവിടെ പോയിട്ട് കേരള കോൺഗ്രസ് ഉണ്ടായ കുറച്ച് ഹിന്ദുക്കൾ നായന്മാരും കുറച്ച് ക്രിസ്ത്യാനികളും കൂടെ ചേർന്നാണ് ഈ പാർട്ടി ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ലേ? അല്ലെ ഈ കോൺഗ്രസ് ഇല്ല, അല്ലെ കമ്മ്യൂണിസ്റ്റിന്റെ കൂടെ അലയൻസ് ഇല്ലാന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിൽ എനിക്ക് പറഞ്ഞു ബി ജെ പിക്ക് 17% വോട്ടുണ്ട്. അടുത്ത നിയമസഭാ ഇലക്ഷന് FNDP രാഷ്ട്രീയ പ്രസ്ഥാനമാവും.